കാസർഗോഡ് ബൈലൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ചരൺരാജ് ജീവനൊടുക്കിയത് സ്കൂളിലെ പീഡനം മൂലമെന്ന ആരോപണം. 100% വിജയത്തിനായി സ്കൂൾ അധികൃതർ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചരൺരാജ് വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ ജീവിതം അവസാനിപ്പിച്ചത്. സുള്ളിയ പദവിയിലെ സർവോദയ മാനേജ്മെന്റ് സ്കൂൾ പത്താം തരം വിദ്യാർത്ഥി. കർണാടകയിൽ SSLC പരീക്ഷയ്ക്ക് മുമ്പ് താലൂക്ക് ജില്ലാടിസ്ഥാനത്തിൽ പരീക്ഷയുണ്ട്. ഇതിൽ ഹിന്ദിയിൽ ചരൺരാജ് തോറ്റു. കഴിഞ്ഞ 2 മാസമായി വീട്ടിൽ വീടാതെ തടവിലിട്ട് പഠിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ പീഡനം സഹിക്കാനാകാതെ കള്ളം പറഞ്ഞ് വീട്ടിലെത്തി. അടുത്ത ദിവസം ആത്മഹത്യയും ചെയ്തു. അവിടെ പോയിട്ട് നിന്നിട്ട് രാത്രി ആടെ പകലും ആടെ ആയിട്ട് അവർ ക്ലാസ് എടുത്തോണ്ടായി. വേറെന്ത് കാരണമൊന്നും ഞങ്ങൾക്ക് അവനായിട്ട് എന്തോ പറഞ്ഞിട്ടില്ല. പിന്നീട് എന്തോ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. മകൻ പോയ അന്ന് തളർന്നു വീണ അമ്മ ഇപ്പോഴും എണീറ്റിട്ടില്ല. പൊതുപ്രവർത്തകൻ സിജി മാത്യുവിന്റെ ഇടപെടലിലാണ് സംഭവം പുറത്തറിയുന്നത്. 10-35 കുട്ടികൾ ഒന്നിച്ച് പഠിക്കുന്നുണ്ട്. അവരൊന്ന് മാറ്റി നിർത്തി ഹിന്ദിക്ക് ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ മാറ്റി നിർത്തിക്കൊണ്ടാണ് പഠിക്കുന്നത്. അത് ഈ കുട്ടിക്ക് വല്ലാണ്ട് വിഷമവും മാനസിക വിഷമവും ഉണ്ട്. കൂടെയുള്ള സഹപാഠികൾ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പോയി ഞങ്ങളിങ്ങനെ ചോദിക്കുന്നത്. അച്ഛൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തയ്യാറാണ്. ബന്ധുക്കൾ കർണാടകത്തിൽ ജോലിയുള്ളവരാണ്. ഈ അച്ഛനെ സംസാരിക്കാൻ വേണ്ടി വിടുന്നില്ല. മുഖ്യമന്ത്രിക്കും ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിക്കും നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. കർണാടകയുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. സ്കൂൾ അധികൃതരാരും സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.